നിസ്കാരമില്ലാത്തവർക്ക് വേണ്ടി ഔലിയാക്കൾ ദുആ പോലും ചെയ്യൂല എന്നാ നമ്മൾ പറയുന്നു. ഔലിയാക്കൾ തന്നെ നിസ്കരിക്കൂല അല്ലെ? എന്തൊക്കെ കള്ള ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എന്റെ ഭാര്യയുടെ വീട് അവിടാ. അവിടെ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, കള്ളും കുടിച്ചു തുണിയുമില്ലാതെ റോട്ടിൽ കിടന്നിരുന്ന മനുഷ്യൻ. പണ്ടെങ്ങ ഓരോ മുസ്ലിയാരായിരുന്നു, അള്ളാഹു ഹിദായത്തിനെ എടുത്തു കളഞ്ഞു. കള്ളു കുടിച്ച് റോഡിൽ കിടക്കും, തെറിയും തെറി അഭിഷേകവുമായി. എന്തെങ്കിലും ഒരു ആവതുണ്ടാകുമോ, നാല് കാലിന് ഇങ്ങനെ തുണിയില്ലാതെ എഴുന്നേറ്റ് നിൽക്കും. നെടുമങ്ങാട് ടൗണില് അവിടെ വരുന്നവരെയൊക്കെ കയ്യാണിച്ച് നിർത്തും. ഓനെ കള്ളു വാങ്ങാൻ പൈസ തരണം, അത് ചോദിച്ച് തന്നെയാ വാങ്ങല്, അത് ചോദിച്ച് തന്നെയാ വാങ്ങല്. പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും മോനെ എന്ന് വിളിക്കല്. സ്വഭാവം ഞാൻ പറഞ്ഞത്, പരസ്യമായി തുണിയില്ലാതെ റോഡിൽ കിടക്കുന്ന മനുഷ്യൻ, തെറി അഭിഷേകം നടത്തുന്ന മനുഷ്യൻ, ഈമാനിന്റെ ഒരു ചെറു ലാഞ്ചന പോലും ഇല്ലാത്ത മനുഷ്യൻ. എന്തുണ്ടായി? അവസാനം ചത്ത് കഴിഞ്ഞപ്പോ ചത്തെന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇപ്പൊ വലിയ മക്കുബറയാണ്, വർഷാവർഷം ആണ്ട് നേർച്ചപ്പോ രണ്ടുമൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതിനെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ചില ആളുകൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോ എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, അത് അദ്ദേഹം കള്ളു കുടിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്, അത്രേ കുടിക്കുന്നതല്ല നമുക്ക് തോന്നുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ബീവറേജ് ഷോപ്പിന്റെ മുമ്പിൽ നിൽക്കുന്നവനെയൊക്കെ നാളെ ഔലിയാക്കളാക്കൂലേ? നമുക്ക് തോന്നുകയാണെങ്കിലോ? ഞാൻ ഔറാദുകളിലൂടെ, ദിക്റുകളിലൂടെ, ഇബാദത്തുകളിലൂടെ ജീവിതം രാപ്പകൽ വ്യത്യാസമില്ലാതെ പടച്ചവന് വേണ്ടി കൊടുത്ത് അള്ളാഹുവുമായി കഷ്ടപ്പാടിലൂടെ ബന്ധം ഉണ്ടാക്കിയവരാ ഔലിയാക്കള്. ആ ഔലിയാക്കളുടെ കൂട്ടത്തിൽ കണ്ട തെമ്മാടിയും കള്ളുകുടിയനെയും പിടിച്ചു നിർക്കുമ്പോൾ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവർക്ക് എന്റെ സഹോദരങ്ങളെ നിശബ്ദത പാലിക്കാൻ സാധ്യമാകുമോ? ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം ഉൾപ്പെടെ രാത്രിയിൽ പകുതിയിലേറെ സഹമയും തസ്ബീഹുകളും അദ്കാറുകളും ഔറാദുകളുമായിരുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി ഹൃദയംഗമായ ബന്ധമുണ്ടാക്കിയവരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു നിസ്കാരവും ഇല്ലാതെ തുണിയില്ലാതെ റോഡിൽ കിടക്കുന്നവനെ പിടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അംഗീകരിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. മസ്താൻ എന്ന് നമ്മൾ പറയാറുണ്ട്, മസ്താൻ എന്ന് ഇവിടെയൊക്കെ പറയാറുണ്ടോ? ഇത് എവിടെ നിന്ന് കിട്ടിയ പദപ്രയോഗമാണ്? മസ്താൻ എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ ഒരു പദവിയായിട്ടാ പലരും മസ്താൻ എന്ന് പറയും. പറഞ്ഞാൽ നിസ്കാരം ഒന്നുമില്ലാതെ കറങ്ങി നടന്നവർക്കൊക്കെയാണ് ഈ മസ്താൻ എന്ന് പറയുന്നത്. ഇത് വിലായത്തിന്റെ തസവ്വുഫിന്റെ തൊരീഖത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് തെളിയിക്കപ്പെടാവുന്ന ഒരു പദവിയാണോ? സ്വീകാര്യയോഗ്യമായ കിതാബാ, കള്ള സൂഫികളുടെ കിതാബിൽ നിന്നല്ല. സ്വീകാര്യയോഗ്യമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ച മഹത്തുക്കളായ മശായിഖന്മാർ രചിച്ച തസവ്വുഫിന്റെ തൊരീഖത്തിന്റെ കിതാബുകളിൽ നിന്ന് അല്ലാഹുമായി ലയിച്ച് 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 പിന്നെ അങ്ങ് മസ്താനായി, പിന്നെ കള്ളും കുടിച്ച് വെള്ളം ഒടിച്ച് തുണിയില്ലാതെ കറങ്ങി നടക്കും. ഇതാര് പഠിപ്പിച്ചു? ഇത് ഖുർആനിന് വിരുദ്ധമല്ലേ? ഇത് ഖുർആൻ പഠിപ്പിക്കാത്തതല്ലേ? ഹബീബായ നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദിവസം സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, മൻ ഔലിയാഉല്ലാഹി യാ റസൂലല്ലാ? അല്ലാഹുവിന്റെ ഹബീബേ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ മുത്തിനോട് ചോദിക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു, അല്ലദീന ഇദാ റുഹൂ ദുഖിറല്ലാഹു, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് പടച്ച തമ്പുരാനെ ഓർമ്മ വരുന്നത്, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് പടച്ച തമ്പുരാനെ ഓർമ്മ വരുന്നത്, അല്ലദീന ഇദാ റുഹൂ ദുഖിറല്ലാഹു, ആരെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുന്നു, ആരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുന്നു, ആരുടെ പ്രവർത്തനം കാണുമ്പോ അല്ലാഹുവിനെ ഓർമ്മ വരുന്നു. നിസ്കാരമില്ലാതെ കറങ്ങി നടക്കുന്നവനൊക്കെ കള്ളൗലിയാക്കന്മാരാ, കള്ളും കുടിച്ച് പെണ്ണുമായി തൊട്ടുരുമ്മി നടക്കുന്നവനൊക്കെ കള്ളൗലിയാക്കളാ, പീടി വലിച്ചുകൊണ്ട് നടക്കുന്നത് കള്ളൗലിയാക്കളാ. അല്ലാഹുവിന്റെ വിധി
വിലക്കുകളെ നിഷേധിക്കുന്നവരെ കള്ള ഔലിയാക്കള. കാരണം പടച്ചവന്റെ ഔലിയാക്കളിൽ ഏറ്റവും പരമോന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ റുദുഖിറല്ലാ, ആരെ കാണുമ്പോൾ പടച്ചവനെ ഓർമ്മ വരുമോ അവരാ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കളിലൂടെ പടച്ചവനിലേക്ക് കടക്കാനാണ് സാധിക്കേണ്ടത്, ഔലിയാക്കളിലൂടെ പടച്ചവനിലേക്ക് കടക്കാനാണ് സാധിക്കേണ്ടത്. ബഹുമാനനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നു, ഹറാം ചെയ്യുന്നവന്മാർ ഔലിയാക്കളല്ല. അഫ്ളൽ ഖാസിമിയുടെ വാക്കല്ല സഹോദരങ്ങള്, ബഹുമാനനായ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് ജീലാനി തങ്ങളാ പഠിപ്പിക്കുന്നത്. അത് കള്ള ഔലിയാക്കളെ തിരിച്ചറിയുക, തഖ്വയില്ലാത്തവന്മാർ ഔലിയാക്കളല്ല, നിസ്കാരമില്ലാത്തവന്മാർ ഔലിയാക്കളല്ല. ഹറാമുകൾ ചെയ്യുന്നവര്, പെണ്ണുങ്ങളെ നേരിട്ട് കണ്ട് മുസാഫഹ ചെയ്യുന്നവര്, പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നവര്, പെണ്ണുങ്ങളെ സ്പർശിക്കുന്നവര്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ജമാഅത്തിന് നിസ്കാരത്തിന് പോകാതെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നവര്, മുരീദന്മാരോട് കെട്ടകഥകൾ പറയുന്നവര്, എന്തെങ്കിലുമൊക്കെ മദ്യമോ മയക്കുമരുന്നോ ഓടിച്ച് ദിവസങ്ങളോളം ലെക്കുകെട്ട് കിടന്നിട്ട് ലെക്കിൽ നിന്ന് മുറുക്കമെഴുന്നേറ്റ് ബോധം വരുമ്പോ ഞാനങ്ങ് ഹറമിലാണെന്ന് പറഞ്ഞ് സമുദായത്തിന്റെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്യുന്നവര്, ബഹുമാന ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുകയാ, ഇങ്ങനെയുള്ള കള്ള ഔലിയാക്കളെ തിരിച്ചറിയണേ, ഇങ്ങനെയുള്ള കള്ള ഔലിയാക്കളെ തിരിച്ചറിയണേ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരു ദിവസം തന്റെ ശിഷ്യഗണങ്ങളോട് തന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ വിവരിക്കുകയാ. മഹാനവറുകൾ തന്റെ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, ഒരു ദിവസം ഞാൻ വുളൂ ചെയ്തുകൊണ്ട് ദിക്ര ചെയ്തുകൊണ്ട് ഇബാദത്തുകളൊക്കെ കഴിഞ്ഞിട്ട് സുന്നത്തായ രീതിയിൽ കിടന്നുറങ്ങുകയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ സുഖമായി കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് മഹാനുഭാവന്റെ സ്വപ്നത്തിൽ ഒരു വല്ലാത്ത വെളുത്ത പുക കടന്നു വരികയാണ്, ഒരു പ്രകാശം വരികയാണ്, ആത്മീയമായ അനുഭൂതിയും നിർവൃതിയും അടക്കമുള്ളതായ സുഗന്ധം കടന്നു വരികയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം വരികയാണ്. പെട്ടെന്ന് ഷെയ്ഖ് ജീലാനി ഒരു ശബ്ദം കേൾക്കുന്നു, യാ അബ്ദുൽ ഖാദിർ, അല്ലയോ അബ്ദുൽ ഖാദിർ, അന റബ്ബുക, ഏ അബ്ദുൽ ഖാദിറെ, ഞാൻ നിന്റെ റബ്ബാണ് അബ്ദുൽ ഖാദിറെ. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, മക്കളെ, ഞാൻ കണ്ട സ്വപ്നം, ആത്മീയ നിർവൃതിയുടെ അനുഭൂതികളിലേക്ക് കടന്നുപോയ സ്വപ്നം. ആ സ്വപ്നത്തിലെ പ്രകാശവും സുഗന്ധവും വെളുത്ത പുക പടലങ്ങളും വന്നിട്ട് എന്നെ വിളിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ, അല്ലയോ അബ്ദുൽ ഖാദിർ, അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണ് അബ്ദുൽ ഖാദിറെ. പടച്ചവൻ ഷെയ്ഖ് ജീലാനി തങ്ങളോട് സംസാരിക്കുന്നു അത്രേ. എന്നിട്ട് പറയുന്നു, അബ്ദുൽ ഖാദിറെ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നിന്റെ ഔറാദുകള്, നിന്റെ അധികാറുകള്, നിന്റെ ഇബാദത്തുകള്, നിന്റെ റവാത്തിബുകള് മുഴുവനും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അബ്ദുൽ ഖാദിറെ. അതുകൊണ്ട് നിനക്ക് ഞാൻ സ്ഥാനക്കയറ്റം നൽകുകയാ, വിലായത്തിന്റെ ഉന്നത പദവി നൽകുകയാ. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്, എനിക്ക് നിന്നോടുള്ള മുഹബത്തിന്റെ പേരില് ഞാൻ നിനക്ക് വിലായത്തിന്റെ അത്യുന്നത പദവി തരുന്നു അബ്ദുൽ ഖാദിറെ. അതെന്ത് പദവി എന്നറിയുമോ? വഖദു അഹ്ലൽ തുലകൽ മുഹറമാത്ത്, ഏ അബ്ദുൽ ഖാദിറെ, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരില് വഖദ് അഹ്ലൽ തുലകൽ മുഹറമാത്ത്, ഇന്ന് ഈ നിമിഷം മുതൽ ഹറാമുകളൊക്കെ നിനക്ക് ഹലാലാ. ഷെയ്ഖ് ജീലാനി തങ്ങളോട് പടച്ചവന്റെ ശബ്ദമാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരില് സ്ഥാനത്തിന്റെ പേരില് അതെ ഇന്ന് മുതൽ ഹറാമുകളൊക്കെ ഹലാലാ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉറക്കത്തിൽ തന്ന് ഞെട്ടിയുണരുകയാ. എന്നിട്ട് രണ്ടു കൈകളും പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തി മഹാനവർകൾ പ്രാർത്ഥിക്കുകയാണ്, ഔദു ബില്ലാഹി മിന ശൈത്വാനിർ റജീം, ഇഖ്സയാല ഓടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ശപിക്കപ്പെട്ട പിശാചേ ഓടുക, ശപിക്കപ്പെട്ട പിശാചേ നീ ഓടുക. ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, മക്കളെ, അത് ശൈത്താനായിരുന്നു മക്കളെ. ഈ അബ്ദുൽ ഖാദിറിനെ വഴിപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നെ കൊണ്ട് ഹറാമുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചാണ് വന്നിട്ടത് പറഞ്ഞത്.
ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എങ്ങനെ മനസ്സിലായി താങ്കൾക്കത്? വെളുത്ത പുകയെന്നല്ലേ പറഞ്ഞത്, നല്ല സുഗന്ധമെന്നല്ലേ പറഞ്ഞത്, നല്ല പ്രകാശമെന്നല്ലേ പറഞ്ഞത്, പിന്നെ അത് ശൈത്താനാണെന്ന് എങ്ങനെ മനസ്സിലായി ശൈഖ്? പറകള് അതിന് പടച്ച നമ്പുരാനാണെങ്കിലോ? ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, മക്കളെ ഞാനും അത് പടച്ചവനെന്നാ കരുതിയത്, അത് അല്ലാഹു തന്നെയാണെന്നാ ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഹറാമുകളൊക്കെ ഹലാലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത് പടച്ചവനല്ല പിശാചാണെന്നേ.